നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നേതാക്കന്മാരെ കൊന്നൊടുക്കി ഇസ്രായേൽ തേരോട്ടം തുടരുകയാണ്. എന്നാൽ ഇതിനെല്ലാം ഒരിക്കൽ ഇറാൻ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ തിരിച്ചടി എപ്പോഴാണ്? ലോകം ഉറ്റുനോക്കുന്നത് ഇതാണ്. ഇറാന്റെ തിരിച്ചടി ഉടൻ ഉണ്ടാകും, ഇപ്പോൾ ഉണ്ടാകും, പദ്ധതി തയ്യാറാക്കുകയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാന്റെ തിരിച്ചടി അത് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇറാനും ഇസ്രായേലും കൊമ്പു കോർക്കുന്ന ഈ വേളയിൽ അത് ഏത് രീതിയിലാണ് ഇനി യുദ്ധത്തിന്റെ സമവാക്യങ്ങൾ മാറുന്നതെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അതിനിടയിൽ ഇറാന്റെ തിരിച്ചടി ഉടനെന്ന മുന്നറിയിപ്പ് നിലവിലുണ്ട്. എന്നാൽ ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ തയ്യാറാകാൻ ആയത്തുള്ള അലി ഖമേനി ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായിട്ടാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധത്തിന് സജ്ജരായിരിക്കാനും പക്ഷെ അത് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ഇറാൻ സായുധ സേനയോട് അദ്ദേഹം ഉത്തരവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ തിരിച്ചടി 1000 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കുമെന്നാണ് വിവരം. ബാരേജ് ഇറാനിയൻ പ്രോക്സികളുടെ കൂടുതൽ ആക്രമണങ്ങൾ, പേർഷ്യൻ ഗൾഫിലെ ഊർജ്ജ വിതരണത്തിലും ഷിപ്പിംഗിലും ഇടപെടൽ എന്നിവയടക്കമുള്ള പദ്ധതികളാണ് തിരിച്ചടിക്കായി ഇറാൻ തയ്യാറാക്കുന്നത് എന്നാണ് വിവരം. 1 ഒക്ടോബർ ടെഹ്റാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന ഘട്ടങ്ങൾ നിർണ്ണയിക്കുന്നത്. 4 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ജെറുസലേം ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ശക്തമാണ്. ആണവ, എണ്ണ, ഊർജ്ജ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ഇസ്രായേൽ ആക്രമിക്കുകയോ അതിനെ ലക്ഷ്യം വെച്ചുള്ള ഉന്മൂലനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാൻ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും തിരിച്ചടിക്കുന്നതെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇസ്രായേലിന് ലോകവ്യാപക വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെ സൈനിക പിന്തുണയുമായി ജർമ്മനി രംഗത്ത് വന്നിരിക്കുകയാണ്. വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 3 മാസത്തിനിടെ ഇസ്രായേലിനായി 94 മില്യൺ യൂറോ, അതായത് 101.5 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും നൽകാൻ അംഗീകാരം നൽകിയതായി ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടി ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ഇക്കാര്യം പുറത്തായത്. 2 ഘട്ടങ്ങളിലായാണ് ഇത്രയും വലിയ തുകയുടെ ആയുധങ്ങൾ അനുവദിച്ചത്. ജർമ്മൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുമെന്ന് ഇസ്രായേലിൽ നിന്നും രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടിയതിനു ശേഷമാണ് സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും കൈമാറുന്നത് വീണ്ടും തുടങ്ങിയെന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഗാസയിലെ വംശഹത്യയെ സഹായിച്ചുവെന്ന് ആരോപിച്ച് നിക്കരാഹോ ജർമ്മനിക്കെതിരെ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചിരുന്നു. പിന്നാലെ മാർച്ചിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ വിതരണം നിർത്തിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് പുതിയ ലൈസൻസുകൾക്ക് അംഗീകാരം നൽകുന്നത് നിർത്തിവെച്ചുവെന്ന വാർത്ത ജർമ്മനി നിഷേധിച്ചിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിരോധിച്ചിട്ടില്ലെന്നും ഭാവിയിലും അത് ഉണ്ടാകില്ലെന്നുമായിരുന്നു സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചത്. ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ജർമ്മനി നൽകുന്ന പിന്തുണ ആഗോളതലത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ആഗോളതലത്തിൽ ജർമ്മനിയുടെ വിശ്വാസ്യതയെ തകർക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതുമായ നടപടിയാണിതെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന വാദം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.